ബഹുമാന പുരുഷനും കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ 16-ാമത് നാടകം ഭാരത് ബന്ദ്. നാടകരചന കോപി പൂനെ, ഗാനങ്ങൾ പ്രേം പവായ്. രംഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നാഗ്രഹിക്കുന്ന കുറെ ചെറുപ്പക്കാർ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. अम्मे अम्मो एंटे अम्मे എന്തു വാടാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? എന്താ മോനെ? അല്ലമ്മേ, എന്റെ ലീവൊക്കെ കഴിയാറായി. അതിന് എനിക്കാണെങ്കിൽ ഉടനെ തന്നെ അമേരിക്കയിലോട്ട് തിരിച്ചു പോവുകയും വേണം. ഓഹോ, അതിന് ഞാനെന്താ വേണ്ടേ? അല്ലമ്മേ, ഞാനിവിടെ വീട് നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിട്ടേ കാലം കുറേയായി. അതിനെന്താടാ, നിന്റെ അച്ഛൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ, നല്ലൊരു കുട്ടിയെ കണ്ട് നമുക്കത് ഉടനടി നടത്താം. അത് വേണ്ടമ്മേ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ഓ, അത് ശരി, ചുമ്മാതല്ല, നിനക്കൊരു നാണം. മോനെ, ആരാടാ പെൺകുട്ടി? അത് അമ്മ അറിയും. അമ്മ അറിയുന്നു? ആഹാ, അതാരാടാ ഞാൻ അറിയുന്ന ആ പെൺകുട്ടി? അതമ്മേ, നമ്മുടെ പാലക്കാടുള്ള ഗോപാലകൃഷ്ണപിള്ള. ഗോപാലകൃഷ്ണപിള്ള? ഗോപാലകൃഷ്ണപിള്ളയുടെ മകൾ അശ്വതി. മോനെ, ഈ വിവാഹം നടക്കാൻ പാടില്ല, പാടില്ല മോനെ, പാടില്ല. അമ്മേ, രാവിലെ എന്താണ് അമ്മയും മകനും തമ്മിലൊരു ശൃംഖാരം? ഓ, അവൻ അവന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയായിരുന്നു. കല്യാണ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അരവിന്ദാക്ഷ നിരക്കന്നരവിടെ കാര്യം അകത്ത് പോടേ പോടേ. ആഠപാലതി, എന്താണ് അവൻ പറയുന്നത്? അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണത്രേ. അപ്പോൾ കാര്യങ്ങളെല്ലാം എളുപ്പമായല്ലോ. ആഠേ, ആരാണ് ആ പെൺകുട്ടി? അത് നിങ്ങൾ അറിയും. ഞാൻ അറിയുമോ? അതെ, നിങ്ങളുടെ സുഹൃത്ത് പാലക്കാട്ടുള്ള. പാലക്കാട്ടുള്ള ആ ഗോപാലകൃഷ്ണപിള്ള. ഗോപാലകൃഷ്ണപിള്ളയുടെ? അദ്ദേഹത്തിന്റെ മകൾ അശ്വതി. ബാലതി, ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നിരക്കോർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഭാരത് ബന്ദ്. അന്ന് ചില ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പാലക്കാട്ട് പോയിരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ബന്ദ് ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നേരെ പോയത് പാലക്കാട്ടുള്ള ഗോപാലകൃഷ്ണപിള്ളയുടെ വീട്ടിലേക്കാണ്. അന്ന് ആ രാത്രിയിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി മാലതി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അശ്വതി എന്റെ മകളാണ്, എന്റെ മകൾ. എങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തും. ബാലതി! അതെ, നിങ്ങൾ പറഞ്ഞില്ലേ അന്ന് നിങ്ങൾ പാലക്കാട്ട് ചെന്നപ്പോൾ ഗോപാലകൃഷ്ണപിള്ള അവിടെ ഇല്ലായിരുന്നെന്ന്? സത്യമാണ് ബാലതി, സത്യമാണ്. അന്ന് അദ്ദേഹം
എന്റെ കൂടെയായിരുന്നു. അപ്പോൾ അരവിദാക്ഷൻ? അതെ, അദ്ദേഹത്തിന്റെ മകനാണ്. ബാലതി, നീ നീ നമ്മുടെ കുടുംബത്തിന്റെ ഭാരം കാത്തുമോളെ. മോനെ അരവിന്ദാക്ഷ, അമ്മേ, ഞാൻ എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കായിരുന്നു അമ്മേ, ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഉയർത്തെഴുന്നേൽക്കും ശബ്ദമിതാ, ഭാരതബന്ധിൻ കഥകളിതാ. ഭാരത് ബന്ദ് ഇവിടെ പൂർണ്ണമാകുന്നു.